ഹായ് ഓൾ, കാലിക്കട്ട് യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ ബി എ ഇംഗ്ലീഷിൻ്റെ കോംപ്ലിമെൻ്റ് പേപ്പറായ ഇൻട്രൊഡക്ഷൻ ടു ടെലിവിഷൻ ആൻഡ് മൂവി എന്ന് പറയുന്ന പേപ്പറിലെ ഫസ്റ്റ് ചാപ്റ്ററായ ഇവല്യൂഷൻ ഓഫ് ടെലിവിഷൻ, ഈ ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എനിക്കറിയാം മൂന്നാം തീയതിയാണ് എക്സാം. അപ്പോൾ ഞാനിപ്പോഴാൻ കാരണം കുറേ പേർക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഈ ടൈമിലും കൂടി ഞാൻ ഇതിടുന്നത്. അപ്പോൾ എല്ലാവരും ഇത് കേട്ട് പഠിക്കാം. ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളും എക്സാമിന് വരുന്ന കാര്യങ്ങളും ഉറപ്പിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ചാനൽ കാണണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിലേക്ക് വരാം. ഫസ്റ്റ് തന്നെ ഇതിൽ പറയുന്നത് ടെലിവിഷനെ കുറിച്ചിട്ടാണ്. ടെലിവിഷനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയണ കാര്യമാണ് എന്താണ് ടെലിവിഷൻ എന്നുള്ളത്. അപ്പോൾ ഈ ടെലിവിഷനിലെ മെയിനായിട്ട് 8 കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് ഓഡിയോ വിഷ്വൽ മീഡിയം. അപ്പോൾ നമ്മൾ ന്യൂസ് പേപ്പേഴ്സിൽ കാണുന്നതിനെന്താ പറയണത്, വിഷ്വൽ. കാരണം നമ്മൾ കാണുകയാണ് ചെയ്യണത് ന്യൂസ് പേപ്പർ, അപ്പോൾ അത് വിഷ്വലാണ്. റേഡിയോ എന്ന് പറയണത് നമ്മൾ കേൾക്കുകയാണ്, കേൾക്കണതിൽ ഓഡിയോ എന്നാണ് പറയണത്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയണ കാര്യമാണ്, പക്ഷേ ഞാൻ ഒന്നും കൂടി പറയുകയാണ്. പക്ഷേ ഈ ടി വി എന്ന് പറയണത് എന്താണ്, നമുക്ക് കാണുകയും ചെയ്യാം അതേസമയം നമുക്ക് കേൾക്കുകയും ചെയ്യാം. അതിൽ വിഷ്വലും ഉണ്ടാവും ഓഡിയോ ഉണ്ടാവും. ഒരു ഫിലിമിൽ എന്താ ഓഡിയോ ഉണ്ടാവും വിഷ്വലും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചിന്തിച്ചു ടി വിയിൽ എന്താ ഉള്ളത്, ഓഡിയോ ഉണ്ട് വിഷ്വലുണ്ട്. അപ്പോൾ അതാണ് ഇതിൽ പറയണത്. ഇതിൽ തന്നെ വേറൊരു പോയിൻ്റ് പറയുന്നുണ്ട്, എന്ത്, ഈ റേഡിയോ ഓഡിയൻസിൽ, റേഡിയോ കേൾക്കുന്ന ഓഡിയൻസ് അവരെയും കാട്ടും ഗ്രേറ്റർ ഇൻഫ്ലുവൻസ് ആണ് ടി വി ബ്രോഡ്കാസ്റ്റിനുള്ളത്. അത് ശരിയാണ്. കാരണം റേഡിയോ എന്ന് പറയുന്നത് നമുക്ക് കേൾക്കുകയാണ് ചെയ്യുന്നത്, ടി വി എന്ന് പറയുന്നത് നമുക്ക് കേൾക്കുകയും ചെയ്യുക കാണുകയും ചെയ്യുക. അപ്പോൾ അതിന് കൂടുതൽ ആൾക്കാർ ഏതാണ് ആശ്രയിക്കുക, ടി വിയാണ് ആശ്രയിക്കുക. അതാണ് ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് പോയിൻ്റാണ് ഫീച്ചേഴ്സ് ഓഫ് അതർ മീഡിയ. അതായത് കുറേ ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു മീഡിയം ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് ക്യാമറ ഫ്രം ഫിലിം, മൈക്രോഫോൺ ഫ്രം റേഡിയോ, ഇതൊക്കെ ചെയ്തിട്ട് ഇത് ഇതിൻ്റെയൊക്കെ ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടാണ് ഒരു യുണീക്കായിട്ടുള്ള ഒരു ടി വി എന്ന് പറയുന്ന ഒരു മീഡിയം ഉണ്ടാക്കിയിട്ടുള്ളത്. അതാണ് ഫീച്ചേഴ്സ് ഓഫ് അതർ മീഡിയ എന്ന് പറയുന്നത്. ഈ പേരിൽ തന്നെ ഉണ്ട് കാര്യങ്ങൾ. ഫീച്ചേഴ്സ് ഓഫ് അതർ മീഡിയ, മറ്റു മീഡിയസിൽ നിന്ന് എടുത്ത ഫീച്ചേഴ്സ് കൊണ്ടാണ് ഒരു യുണീക്കായിട്ടുള്ള ഒരു ടി വി, അതായത് ടെലിവിഷൻ ഉണ്ടാക്കിയിട്ട്, ഈ ഒരു മീഡിയം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി തേർഡ് വൺ എന്ന് പറയുന്നത് വൈഡ് റീച്ച് ആൻഡ് ഹൈ ക്രെഡിബിലിറ്റി. അതെന്ന് പറയണത് ആ പേരിൽ തന്നെ ഉണ്ട്, വൈഡ് റീച്ച്. അതായത് ടെലിവിഷൻ എന്ന് പറയണത് വേൾഡിൽ തന്നെ, അതായത് ഗ്ലോബിൽ തന്നെ, വേൾഡ് എന്ന് പറയുമ്പോൾ ലോകം, ലോകത്ത് തന്നെ ടെലിവിഷൻ എന്ന് പറയണത് റീച്ചായി കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും ടെലിവിഷൻ ഉണ്ട്, ഇല്ലാത്ത സ്ഥലങ്ങളില്ല. ഇതിൽ തന്നെ പറയേണ്ട, അതായത് കുറേ ബോർഡറും കുറേ കോണ്ടിനൻസും ഒക്കെ മറികടന്നിട്ടും ഈ മീഡിയം പോയിട്ടുണ്ട്. അതായത് അതിൽ അർത്ഥമാക്കണ എന്താ, അതായത് ഇപ്പോൾ ഇന്ത്യയിൽ മാത്രം അല്ലെങ്കിൽ കേരളത്തിൽ മാത്രം ചുരുങ്ങിയിരിക്കണ ഒരു മീഡിയമല്ല ഈ ടെലിവിഷൻ എന്ന് പറയണത്. അപ്പുറം ബോർഡേഴ്സിനും അതുപോലെ കോണ്ടിനൻസിനും അപ്പുറം ഈ ഒരു മീഡിയം എന്ത് റീച്ച് ആയിട്ട് പോയിട്ടുണ്ടെന്ന്, അതായത് അവിടേക്കൊക്കെ വൈഡ് റീച്ച് ആയിട്ട് ഇത് പടർന്നു പിടിച്ചിരിക്കുകയാണെന്നാണ് പറയണത് ഈ ഒരു മീഡിയം എന്ന് പറയുന്നത്. അത് നമുക്ക് ചിന്തിച്ചാൽ മതി, എല്ലാ സ്ഥലത്തും ഈ മീഡിയം, അതായത് ഈ ടെലിവിഷൻ എന്ന് പറയുന്ന സംഭവം ഉണ്ടെന്ന് നമുക്കും ചിന്തിച്ചാൽ മതി. ഫോർത്ത് വൺ ആണ് ഗ്ലാമറസ് മീഡിയം എന്ന് പറയുന്നത്. എന്താണ് ഗ്ലാമറസ് മീഡിയം? അതായത് ഇപ്പോൾ ഗ്ലിറ്ററിങ് പേഴ്സണാലിറ്റീസ് അല്ലെങ്കിൽ അതിൻ്റെ സെറ്റിങ്സ് എന്ന് പറയുമ്പോൾ ഫാഷൻ ഷോസ് അല്ലെങ്കിൽ റിച്ച് ആയിട്ട് അല്ലെങ്കിൽ ഫേമസ് പീപ്പിൾസ് അവരൊക്കെ കുറിച്ചിട്ട് കാണിക്കുന്നുണ്ട് ഈ മീഡിയത്തിലൂടെ. അതായത് പല പല സ്ഥലത്തുള്ള ഫാഷൻ ഷോസ് അല്ലെങ്കിൽ പല രാജ്യത്തുള്ള റിച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫേമസ് ആയുള്ള ആൾക്കാരെ കുറിച്ചിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ടി വി എന്ന് പറയുന്ന മീഡിയത്തിന് വേറൊരു പേര് പറയും, അതാണ് മാജിക് ബോക്സ്. നമുക്ക് ഈ പേരിൽ തന്നെ മനസ്സിലാവും, കാരണം എല്ലാ കാര്യങ്ങളും അതിലടങ്ങിയിട്ടുണ്ട്. അതാണ് മാജിക് ബോക്സ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ്, വേൾഡിലുള്ള എല്ലാ ആൾക്കാരെയും കുറിച്ചിട്ട് നമുക്കതിൽ കിട്ടും. ഇപ്പോൾ ഫാഷൻ ഷോസ് ആയാലും ഫേമസ് പീപ്പിളായാലും എല്ലാവരെയും കുറിച്ച് നമുക്കതിൽ കാണിക്കുന്നത്. അതാണ് ഗ്ലാമറസ് മീഡിയം എന്ന് പറയുന്നത്. ഇനി ഫിഫ്ത് വൺ ആണ് മീഡിയം ഓഫ് ദ ക്ലോസപ്പ് എന്ന് പറയുന്നത്. ഇത് ഇത്രയേ ഉള്ളൂ. ടെലിവിഷൻ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു സ്മോൾ സ്ക്രീനാണ്. പക്ഷേ അതിലിപ്പോൾ ഒരു ഫിലിം ആയാലും ഒരു ഡ്രാമ ആയാലും ഒരു സീരിയലായാലും അതിൽ അഭിനയിക്കുന്ന ആൾക്കാരെ എക്സ്പ്രഷൻസ്, അവരുടെ ഫേസിലെ എക്സ്പ്രഷൻസ്, അവരെ റിയാക്ഷൻസ്, അതൊക്കെ നമുക്ക് കാണിക്കാം. നമ്മളെപ്പോലത്തെ ഓഡിയൻസിനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവർ ക്ലോസപ്പ് ചെയ്ത് കാണിക്കും. ആ ഒരു സെറ്റിങ്സൊക്കെ ടെലിവിഷൻ എന്ന് പറയുന്ന മീഡിയത്തിലുണ്ട്. അതിനാണ് മീഡിയം ഓഫ് ക്ലോസപ്പ് എന്ന് പറയുന്നത്. സിക്സ്ത് വൺ ആണ് ലിവിങ് റൂം മീഡിയം എന്ന് പറയുന്നത്. അതായത് ഈ മൊബൈൽ ഫോൺസൊക്കെ വരുന്നേറ്റ് മുന്നേ ടെലിവിഷൻ എന്ന് പറയുന്നത് ചില വീട്ടുകളിലൊക്കെ ഉണ്ടാവുള്ളൂ, വലിയ വലിയ വീട്ടുകളിലൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവിടെ ഉള്ള ആൾക്കാരൊക്കെ കൂടിയിട്ട് ഈ ഒരു വീട്ടിൽ വന്നിട്ട് എന്തെങ്കിലും പ്രോഗ്രാംസോ എന്തെങ്കിലും, ആ ഒരു ടൈമിൽ ഫിലിംസൊന്നും അധികം ഉണ്ടാവില്ല, എന്തെങ്കിലും പ്രോഗ്രാംസൊക്കെ ഉണ്ടെങ്കിൽ അവരെല്ലാം ഒപ്പം ചേർന്നിട്ടാണ് കാണുക. അതിനാണ് ലിവിങ് റൂം മീഡിയം എന്ന് പറയുന്നത്.
പണ്ടത്തെ കാലത്തത്തെ കാര്യമായിട്ട് പറയണത്. അതാണ് ലിവിംഗ് റൂം മീഡിയം. സെവൻത്ത് വണ്ണാണ് ഡെമോക്രാറ്റിക് മീഡിയം എന്ന് പറയുന്നത്. അതായത് എഡ്യൂക്കേഷനിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഇപ്പം പല ഇൻഫോർമേഷൻസ് ഇൻഫോർമൽ ആവട്ടെ അല്ലെങ്കിൽ ലെക്ചർ ആവട്ടെ, എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു മീഡിയത്തിലൂടെ, ഈ ടെലിവിഷൻ എന്ന് പറയുന്ന മീഡിയത്തിലൂടെ കാണിച്ചാൽ കുറേ പീപ്പിൾസ്, അതായത് പീപ്പിൾസ് ഹു കനോട്ട് റീഡ് ഓർ റൈറ്റ്, അവർക്ക് പോലും ഈ ടെലിവിഷൻ കാണും. അതായത് എഴുതാൻ അറിയാത്തവരും വായിക്കാൻ അറിയാത്തവർക്ക് പോലും ടെലിവിഷൻ എന്ന് പറയുന്നത് ഈ ഒരു മീഡിയത്തിലൂടെ കണ്ടാൽ മനസ്സിലാവും. ഇപ്പം നമ്മളെ വീട്ടിൽ കുറേ വയസ്സായ കുറേ ആൾക്കാരുണ്ടാവും, അവരൊക്കെ അവർക്ക് എഡ്യൂക്കേഷൻ ഉണ്ടാവില്ല, അവർക്ക് എഴുതാനും അറിയില്ല വായിക്കാനും അറിയില്ല, പക്ഷേ അവർക്ക് ന്യൂസ് കണ്ടാലോ അല്ലെങ്കിൽ സിനിമ കണ്ടാലോ അവർക്ക് അതിലത്തെ കാര്യം മനസ്സിലാവും, അത് കണ്ടാൽ അവർക്ക് മനസ്സിലാവും. അതാണ് ഈ ഡെമോക്രാറ്റിക് മീഡിയത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇനി ലാസ്റ്റ് വണ്ണാണ് മീഡിയം ഓഫ് ഇമ്മീഡിയസി എന്ന് പറയുന്നത്. അതായത് ആ പേരിൽ തന്നെ ഉണ്ട് കാരണം, എന്താ നമ്മൾ ലൈവായിട്ട് നടക്കുന്ന എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് ടെലിവിഷൻ എന്ന് പറയുന്ന മീഡിയത്തിലൂടെ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ അറിയിച്ചാൽ, ഇപ്പോൾ ഒരു അവാർഡ് ഷോ ആണെങ്കിൽ നമുക്ക് അത് ലൈവായിട്ട് കാണിക്കും. ചില അവാർഡ് ഷോസൊക്കെ ലൈവ് അല്ലെങ്കിലും അവർ അത് കഴിഞ്ഞിട്ടേക്ക് അത് ടെലികാസ്റ്റ് ചെയ്യുക. ഇപ്പം ന്യൂസ് ലൈവ് ഉണ്ട്, എല്ലാ ചാനലിലും ഇപ്പോൾ ന്യൂസ് ലൈവായിട്ടുണ്ടാവും. ഇപ്പോൾ ഈ ന്യൂസ് എന്ന് പറയുന്നത് പല കാര്യങ്ങളും, ഇപ്പോൾ അടുത്തുള്ള മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഒരു ഷട്ടർ തുറന്നത്, അപ്പോൾ അതൊക്കെ നമുക്ക് ലൈവായിട്ട് കാണിച്ചിരുന്നു. അതുപോലെ എവിടെയെങ്കിലും വെള്ളപ്പൊക്കം അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അത് ലൈവായിട്ട് നമുക്ക് എടുത്ത് കാണിക്കും. ഇപ്പോൾ ചില അവാർഡ് ഷോസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ ലൈവായിട്ട് എടുത്ത് കാണിക്കും. ആ ഒരു സെറ്റിങ്സൊക്കെ ഏത്, ആ ഇതൊക്കെ അവൈലബിൾ ആണ് ഏതിൽ, ഈ ടെലിവിഷൻ എന്ന് പറയുന്ന മീഡിയത്തിൽ അവൈലബിൾ ആണെന്നാണ് കാണിക്കുന്നത്. ഇത്രയാണ് ഈ ഒരു എട്ട് കാര്യങ്ങളാണ് സിനിമ, അതായത് ഈ ഒരു എട്ട് കാര്യങ്ങളാണ് ടെലിവിഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് അടുത്ത് നോക്കാം ഒറിജിനൽ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ടെലിവിഷൻ. ടെലിവിഷൻ്റെ ഡെവലപ്മെൻറ്റും ഒറിജിനും എവിടെ നിന്നാണെന്ന് നമുക്ക് നോക്കാം. അതായത് ടെലിവിഷൻ എന്ന് പറയുന്ന ആ ഒരു വേർഡ് വന്നിട്ടുള്ളത് ഗ്രീക്ക് എന്ന് പറയുന്ന ഒരു വേർഡിൽ നിന്നും, അതുപോലെ തന്നെ ലാറ്റിൻ എന്ന് പറയുന്ന ഒരു വേർഡിൽ നിന്നുമാണ്. അപ്പോൾ ഗ്രീക്കിൽ വന്നിട്ടുള്ളൊരു വേർഡ് എന്ന് പറയുന്നത് ഫാറാണ്, അതുപോലെ ലാറ്റിനിൽ വന്നിട്ടുള്ളതാണ് ടു സി. ഇതിൻ്റെ മീനിങ് ആണ്, ആ ഒരു ഗ്രീക്കിൽ വന്നൊരു വേർഡിൻ്റെ മീനിങ് ആണ് ഫാറും, ലാറ്റിൻ നിന്ന് വന്നൊരു മീനിങ്ങിൻ്റെ വേർഡാണ് ടു സി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഓവറോൾ കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു വേർഡാണ് ടു സി ഫാർ എവേ പ്രോഗ്രാംസ് ആൻഡ് ഇവൻറ്റ്സ് എന്ന് പറയുന്നത്, ടു സി ഫാർ എവേ. അപ്പോൾ കൂടെ പ്രോഗ്രാംസ് ആൻഡ് ഇവൻറ്റ്സും കൂടി ഉണ്ട്. അപ്പോൾ ടു സി ഫാർ എവേ പ്രോഗ്രാംസ് ആൻഡ് ഇവൻറ്റ്സ്. അപ്പോൾ അതായത് ടെലിവിഷൻ എന്ന് പറയുന്ന ഒരു വേർഡ് വന്നിട്ടുള്ളത് എവിടെ നിന്നിട്ടാണ്, ഗ്രീക്ക് ലാറ്റിൻ എന്ന് പറയുന്ന രണ്ട് ഇതിൽ നിന്നിട്ട് വേർഡിൽ നിന്നിട്ടാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ മീനിങ് ആണ് ഫാറും അതുപോലെ തന്നെ ടു സി, രണ്ടും ഓവറോൾ ചേർന്ന് കഴിഞ്ഞാൽ എന്താണ് ടു സി ഫാർ എവേ പ്രോഗ്രാംസ് ആൻഡ് ഇവൻറ്റ്സ്. ഇത്രയുള്ളൂ ഇതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ടെലിവിഷൻ്റെ ഡെവലപ്മെൻറ്റ് നോക്കാം. അതായത് 20th century മോസ്റ്റ് പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടുപിടുത്തമാണ് ടെലിവിഷൻ എന്ന് പറയുന്നത്. അതായത് ടെലിവിഷൻ എന്ന് പറയുന്നത് എന്താണ്, വൺ ഓഫ് ദ മോസ്റ്റ് പ്രൊമിനൻ്റ് ഇൻവെൻഷൻ ആണ് 20th century. 20th century മോസ്റ്റ് പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടുപിടുത്തരുന്ന എന്ത് ടെലിവിഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് പറയാണ് ഫസ്റ്റ് ആയിട്ട് ടെലിവിഷന് എക്സ്പെരിമെൻ്റ് ചെയ്തത്, അതായത് കണ്ടക്ട് ചെയ്തത്, ബ്രോഡ്കാസ്റ്റ് ചെയ്തത് 1920s and 1930s ആയിരുന്നു. അതെങ്ങനെ, ബ്രിട്ടനിലും USA വെച്ചിട്ടായിരുന്നു ഈ ഫസ്റ്റ് എക്സ്പെരിമെൻ്റ് നടത്തിയത്. അതായത് ഫസ്റ്റ് എക്സ്പെരിമെൻ്റ്, ടെലിവിഷനിലുള്ള ഫസ്റ്റ് എക്സ്പെരിമെൻ്റ് ബ്രോഡ്കാസ്റ്റ് ചെയ്തത് 1920s and 1930s ഇടയിലായിരുന്നു. അതും ബ്രിട്ടനിലും USA വെച്ചിട്ടാണ്. ഇനി അടുത്തത് പറയണത് വേൾഡിൽ തന്നെ, അതായത് ലോകത്തിൽ തന്നെ ആദ്യത്തെ ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റ് ചെയ്തത് ഏതാണ്, BBC ആയിരുന്നു. അതായത് BBC ആണ് ആദ്യമായിട്ട് ഫസ്റ്റ് ആയിട്ട് ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റ് ചെയ്തത്. അത് ഏത് ഇയറിലായിരുന്നു, 1936. അതായത് 1936 ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ, ഈ BBC ഫുൾ ഫോം ആട്ടോ, ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ. ഇതൊക്കെ പഠിച്ചു എക്സാമിന് വരും, ഇപ്പോൾ 2 mark ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ വരും. അപ്പോൾ ഇതൊക്കെ പഠിച്ചു BBC എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ. അപ്പോൾ അതായത് 1936 ആദ്യമായിട്ട്, അതായത് ഫസ്റ്റ് ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത്, ലോകത്തിൽ തന്നെ ഫസ്റ്റ് ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത് ഇത് BBC എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം USA ഉണ്ടായിരുന്ന ഇമ്പോർട്ടൻറ്റ് ടെലിവിഷൻ ചാനൽസ് ആയിരുന്നു ABC, അതുപോലെ NBC, അതുപോലെ CBS.
CBS അതായത് ഒന്നും കൂടി ഞാൻ പറയാം, അതായത് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെലിവിഷൻ ചാനൽസ് ആയിരുന്നു, അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലുണ്ടായിരുന്ന ഇമ്പോർട്ടൻ്റ് ടെലിവിഷൻ ചാനൽസ് ആയിരുന്നു ABC NBC CBS. അപ്പോൾ ഇത് പഠിച്ചൊക്കെ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാട്ടോ, ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. പിന്നെ പറയുന്നതാണ്, 1960 മില്യൺസ് ഓഫ് പീപ്പിൾ ടെലിവിഷൻ യൂസ് ചെയ്യാൻ തുടങ്ങി. ആ ഒരു ടൈമിൽ ഫസ്റ്റായിട്ട് ഒരു ഡിബേറ്റാണ് അവർ ബ്രോഡ്കാസ്റ്റ് ചെയ്തത്. ആ ഒരു ഡിബേറ്റ് നടത്തിയിരുന്നത് റിച്ചാർഡ് നിക്സണും അതുപോലെ തന്നെ ജോൺ എഫ് കെന്നഡിയും ആയിരുന്നു. അതായത് 1950 അധികം ടെലിവിഷൻ യൂസ് ഇല്ലെങ്കിൽ പോലും 1960 മില്യൺസ് ഓഫ് പീപ്പിൾസ് ആയിരുന്നു ആ ഒരു ടെലിവിഷൻ്റെ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിരുന്നത്. ആ ഒരു ടൈമിൽ ഫസ്റ്റായിട്ട് അവർ ബ്രോഡ്കാസ്റ്റ് ചെയ്തത് ഒരു ഡിബേറ്റായിരുന്നു. ജോൺ എഫ് കെന്നഡിൻ്റെയും അതുപോലെ തന്നെ റിച്ചാർഡ് നിക്സൻ്റെ ഒരു ഡിബേറ്റായിരുന്നു അവർ ഫസ്റ്റായിട്ട് ബ്രോഡ്കാസ്റ്റ് ചെയ്തത്. പിന്നെ ഇതിൽ പറയുന്ന ഒരു കാര്യമാണ്, ഫസ്റ്റ് ടി വി സെറ്റ്സ് എന്ന് പറയുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം കളർ ടി വി വരണേറ്റ് മുന്നേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു. പക്ഷേ കളർ ടി വി വന്നത് എപ്പോഴായിരുന്നു, 1950 കളർ ടി വി വന്നത്. അപ്പോൾ 1950 അതുപോലെ തന്നെ 1960 ഇടയിലുള്ള സമയത്ത് ഈ ഒരു കളർ ടി വിൻ്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് ജനങ്ങൾ കൂടുതൽ യൂസ് ചെയ്യണ കാരണം ഡിമാൻഡ് ഇൻക്രീസ് ചെയ്തു. അതായത് ഫസ്റ്റ് ടി വി എന്ന് പറയുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു, പക്ഷേ കളർ ടെലിവിഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1950 അതുകൊണ്ട് തന്നെ 50s 60s ഇടയിലും ടി വിൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. പിന്നെ പറയുന്നതാണ് CNN എന്ന് പറയുന്ന ഒരു ചാനൽ. ആ ഈ ചാനലിൻ്റെ പ്രത്യേകത എന്താ, അതായത് കേബിൾ ന്യൂസ് നെറ്റ്വർക്കാണ് ഇതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഈ ചാനൽ, അതായത് CNN എന്ന് പറയുന്ന ഈ ഒരു ചാനൽ, ഇതിൻ്റെ സർവീസ് സ്റ്റാർട്ട് ചെയ്തത് എപ്പോഴാണ്, 1980. ഈ ഒരു ചാനലിൻ്റെ പ്രത്യേകത എന്താണ്, ഫസ്റ്റ് ഓൾ ന്യൂസ് ടി വി ചാനലായിരുന്നു, അതായത് ന്യൂസ് ചാനലാണ് ഈ ഒരു CNN എന്ന് പറയുന്നത്. അത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ചാനലാണ് ഇത് എന്ന് പറയുന്നത്. പക്ഷേ ഇത് ഫസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അധികമൊന്നും പോപ്പുലർ ആയിരുന്നില്ലെങ്കിൽ പോലും ഗൾഫ് വാറിൻ്റെ ടൈമിൽ, അതായത് 1991 ഗൾഫ് വാറിൻ്റെ ടൈമിൽ ഈ CNN എന്ന് പറയുന്നത് അതിൻ്റെ പോപ്പുലാരിറ്റി റീച്ച് ആവുകയാണ് ചെയ്തത്. അത് ഹയസ്റ്റ് ലെവലായത് അതെന്തുകൊണ്ടാണത്, അതായത് ഗൾഫ് വാറ് കവറിങ് ചെയ്തത്, അതായത് ഫസ്റ്റ് ടി വി ചാനൽ CNN എന്ന് പറയുന്നത് ആദ്യത്തെ ടി വി ചാനലായിരുന്നു. എന്ത് ഒരു വാറ് കവർ ചെയ്തത്, ഗൾഫ് വാറ് കവർ ചെയ്ത ഒരു ചാനലായത് CNN. അപ്പോൾ എല്ലാ ആൾക്കാരും ആ ഒരു ചാനൽ കാണും, എന്ത് ഒരു വാറ് കാണും, ഗൾഫ് വാറ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ കാണിച്ചത് കൊണ്ട് മാത്രമാണ് ഈ CNN എന്ന് പറഞ്ഞ ഈ ചാനൽ ഹയസ്റ്റ് ലെവലിൽ വന്നത്. അതാണ് ഈ CNN പ്രത്യേകത. ഇതൊക്കെ ചോദിക്കാതാണ് ഞാൻ ഇത്രയും വൈഡാക്കിയിട്ട് പറയുന്നത്. പിന്നെ പറയുന്നതാണ്, 1970 ദൂരദർശൻ ചാനൽ വന്ന്, അതുപോലെ തന്നെ ഇപ്പോൾ 2019 ആകുമ്പോഴത്തേനും ആയിരക്കണക്കിന് ചാനൽസാണ് അവർ റിലീസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൽ പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ് SITE, അതായത് ഇതിന് ഫുൾ ഫോം നോക്കുക, സാറ്റലൈറ്റ് ഇൻസ്ട്രക്ഷണൽ ടെലിവിഷൻ എക്സ്പെരിമെൻ്റ്. അതുപോലെ തന്നെ DTH, അതായത് ഡയറക്റ്റ് ടു ഹോം ടെലിവിഷൻ. അതുപോലെ സാറ്റലൈറ്റ് TV, ഇതിനൊക്കെ കുറിച്ച് പഠിക്കുക. ഓക്കെ, ഇത് SITE സാറ്റലൈറ്റിൻ്റെ ഇതൊക്കെ ഒന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. 2 മാർക്കിൻ്റെ ക്വസ്റ്റനൊക്കെ ആയിട്ട് വരും. ഇത് ലോങ് ആവേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് അങ്ങനെ ആക്കിയിട്ട് പറയാം. എല്ലാവരും ഒന്ന് ടെസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, ഇനി ഇതിൽ പറയുന്നത് സാറ്റലൈറ്റ് TV, ഇതൊന്നും ഞാൻ പറഞ്ഞുതരാം. ഒരു സിസ്റ്റമാണ് ഈ സാറ്റലൈറ്റ് എന്ന് പറയുന്ന സംഭവം. അപ്പോൾ അതിൻ്റെ പ്രോഗ്രാംസ് ഡയറക്റ്റ് ആയിട്ട് ഡെലിവേർഡ് ചെയ്യുന്നതാണ് ഈ സാറ്റലൈറ്റ് TV. അതായത് ഏതെങ്കിലും പ്രോഗ്രാംസ് അത് ഡയറക്റ്റ് ആയിട്ട് ഡെലിവേർഡ് ചെയ്യുന്നതാണ് ഇത് സാറ്റലൈറ്റിൽ എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ സിഗ്നൽസ് ഉപയോഗിച്ചിട്ടാണ് ഈ പ്രോഗ്രാംസ് ഡെലിവറി ചെയ്യുന്നത്. ഇതാണ് സാറ്റലൈറ്റ് TV എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ 2 മാർക്കിന് ചോദിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇവോല്യൂഷൻ ഓഫ് ടെലിവിഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ ഉള്ളത്. ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞ 8 കാര്യങ്ങളും, അതുപോലെ ഒറിജിനൽ ഡെവലപ്മെൻറ്റ് ഓഫ് ടെലിവിഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് വായിക്കുക. ഞാൻ പറഞ്ഞ കാര്യമെങ്കിലും കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചിട്ട് പോകാൻ നോക്കാം. അപ്പം ഞാൻ വേഗം തന്നെ ബാക്കി മൊഡ്യൂൾസെങ്കിലും ഞാൻ വേഗം ഇടാൻ നോക്കാം. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നന്നായിട്ട് പഠിക്കുക, എക്സാം നല്ല രീതിയിൽ, ഇതെല്ലാവർക്കും ഇത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്.